പുതിയ വീഡിയോ ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ വെൻ ദ കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ആർ നോൺ. അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡംഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് അറിയുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഫ്രം ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഏകദേശം ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജേണൽ എൻട്രീസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ 2018 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ കാണാം. എല്ലാം ഏകദേശം ഒരേ ഫോർമാറ്റ് തന്നെയാണ്. അതിൽ ചില എമൗണ്ടുകൾ, അതായത് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൽ മാറ്റങ്ങൾ വരാം, അത്രമാത്രമേ വരുന്നുള്ളൂ. എല്ലാം ഏകദേശം നമുക്ക് ഒരേപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ പരീക്ഷാ ഹാളിലോട്ട് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ കടന്നു വരാം. കാരണം ഇതിൽ ഏകദേശം 6 കേസുകളാണ് വരുന്നത്. ഈ 6 കേസിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രം ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഈ ഫുൾ 6 കേസും ഒന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ഈ ഒരു പ്രോബ്ലം കടന്നു വരാം. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യത്തെ വീഡിയോ ആണിത്. അതായത് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം കേസിൽ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണിത്. ജേണൽ എൻട്രി ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. സോ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി, ബൈ എ കമ്പനി ഇൻ സെയിം വേ ആസ് ഇറ്റ് ഇഷ്യൂ ഷെയർസ്. കമ്പനികൾ ഷെയറുകൾ എങ്ങനെയാണോ ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് കമ്പനികൾ ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്യുന്നത്. എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫ്രം ദ പബ്ലിക് ആൻഡ് ദ മണി മേ ബി പേബിൾ ഇൻ ഫുൾ അറ്റ് ദ ടൈം അലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണി ഓർ ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ഓൺ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ആൻഡ് കാൾ. നമ്മൾ ഷെയറുകൾ എങ്ങനെയാണോ ഇഷ്യൂ ചെയ്ത്, അതുപോലെ തന്നെയാണ് ഒരു പ്രോസ്പെക്ടസ് കമ്പനി ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ മണി പേബിൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഫുള്ളായിട്ട് അടക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് കാൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാള്, സെക്കൻഡ് കാള്, ഫൈനൽ കാൾ, അങ്ങനെ പോകും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കും. നമ്മൾ അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം ഡിബഞ്ചറുകൾ നോർമലി നമ്മൾ ഇഷ്യൂ ചെയ്യാറത് ഫോർ ക്യാഷിനാണ്. കമ്പനികൾ അഡീഷണലായിട്ട് ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി എന്ത് ചെയ്യാറുള്ളത്, ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് ആസ്പെക്ട്സിൽ നമ്മൾ 3 ആസ്പെക്ട്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രം കൺസിഡറേഷൻ പോയിൻ്റ് ഓഫ് വ്യൂല് മേ ബി ഇഷ്യൂ ഫോർ ക്യാഷ് ആവാം, അല്ലെങ്കിൽ ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആവാം, ഇഷ്യൂഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. ദെൻ ഫ്രം പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ, ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. എന്താണ് ഇഷ്യൂഡ് അറ്റ് പാർ? പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ, അല്ലെങ്കിൽ നോമിനൽ വാല്യൂ, അല്ലെങ്കിൽ മുഖവില എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, 10 രൂപ വിലയുള്ള ഡിബഞ്ചറ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപക്ക് തന്നെയാണെങ്കിൽ അതിനെയാണ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. എന്താണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം? 10 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചറ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപക്കാണ്, 2 രൂപ അധികമാണെങ്കിൽ അതാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. 2 രൂപ പ്രീമിയം കൂടെ ഉൾപ്പെടുത്തിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ എന്താണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്? 10 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചറ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 8 രൂപക്കാണ്, 2 രൂപ
ഡിസ്കൗണ്ട് അതാണ് ഫ്രം പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഫ്രം റിഡംഷൻ പോയിൻ്റ് ഓഫ് വ്യൂ റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ആഫ്റ്റർ സെർട്ടൈൻ പീരിയഡ് കമ്പനി മേ ബി റെഡീം ദ ഡിബഞ്ചർ കമ്പനി എന്ത് ചെയ്യും ഈ ഡിബഞ്ചറുകൾ റെഡീം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്താറുണ്ട് അത്തരം കേസുകളിൽ എന്ത് ചെയ്യാണ് ഫ്രം റിഡംഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിൽ റെഡീമബിൾ അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം ഒന്നുകിൽ എന്ത് ചെയ്യാം 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ പാറിനോ അല്ലെങ്കിൽ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ആവാം നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് മേ ബി റെഡീം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം അത് പാറിന് തന്നെ റെഡീം ചെയ്യാം അതായത് ക്യാഷ് തിരിച്ചു കൊടുക്കുന്ന എത്രയായിരിക്കും 10 രൂപയായിരിക്കും ദെൻ റെഡീമബിൾ അറ്റ് പ്രീമിയം മേ ബി നമ്മൾ ഇഷ്യൂ ചെയ്തത് പാറിനോ അല്ലെങ്കിൽ പ്രീമിയത്തിനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചറുകൾ നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നത് പ്രീമിയത്തിനാവാം അതായത് 13 രൂപയോ അല്ലെങ്കിൽ 12 രൂപയോ 12 രൂപയോ ആയിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കുക അതാണ് ഫ്രം റിഡംഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് സോ ഇതാണ് അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ ഇഷ്യൂഡ് അറ്റ് പാറ് പ്രീമിയം ഡിസ്കൗണ്ട് ഫ്രം റിഡംഷൻ പോയിൻ്റ് ഓഫ് വ്യൂ റെഡീമബിൾ അറ്റ് പാറ് ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം ഓക്കെ വെൻ വി ആർ കമ്പൈൻ ദ ആംഗിൾ ഓഫ് പ്രൈസ് നമ്മൾ പറഞ്ഞിട്ട് പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഇഷ്യൂഡ് അറ്റ് പാറ് പ്രീമിയം ഡിസ്കൗണ്ട് ദാറ്റ് ഈസ് പാർ പ്രീമിയം ഡിസ്കൗണ്ട് ആൻഡ് ആംഗിൾ ഓഫ് റിഡംഷൻ റെഡീമബിൾ അറ്റ് പാറ് അതുപോലെ തന്നെ റെഡീമബിൾ അറ്റ് പ്രീമിയം ദെൻ ഡിസ്കൗണ്ടിന് നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കില്ല സോ വെൻ വി കമ്പൈൻ ദ ആംഗിൾ ഓഫ് പ്രൈസ് ആൻഡ് ആംഗിൾ ഓഫ് റിഡംഷൻ വി ഗെറ്റ് ദ ഫോളോയിങ് 6 കോമ്പിനേഷൻ താഴെ പറയുന്ന 6 കോമ്പിനേഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിബഞ്ചേഴ്സ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ പ്രീമിയം ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ആൻഡ് പ്രീമിയം ബട്ട് ഡിബഞ്ചേഴ്സ് കെ നോട്ട് ബി റെഡീംഡ് അറ്റ് ഡിസ്കൗണ്ട് അപ്പോൾ ഈ 6 കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മൾ തൊട്ട് മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ നോക്കൂ ഏകദേശം അതുപോലെ തന്നെയാണ് ഇഷ്യൂഡ് അറ്റ് ₹95 ആൻഡ് റീപേബിൾ അറ്റ് ₹100 അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്ലിയർ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആംഗിൾ ഓഫ് പ്രൈസ് ആൻഡ് ആംഗിൾ ഓഫ് റിഡംഷൻ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 6 കോമ്പിനേഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ദാറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡംഷൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ റിഡംഷനെ കുറിച്ച് നമുക്ക് അറിയുമെങ്കിൽ അത്തരം കേസുകളിലാണ് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇഷ്യൂ ഡിബഞ്ചേഴ്സ് വിത്ത് സ്പെസിഫിക് കണ്ടീഷൻസ് അറ്റ് വിച്ച് ഡിബഞ്ചേഴ്സ് വിൽ ബി റെഡീംഡ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ അഫക്ട് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആൻഡ് ദ ഫോളോയിങ് ആർ ദ 6 പ്രോബബിൾ കേസസ് ഓൺ ദി ബേസിസ് ഓഫ് ടേംസ് ഓഫ് ഇഷ്യൂ ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റിഡംഷനുമായി ബന്ധപ്പെട്ടും വരുന്ന ജേണൽ എൻട്രീസ് ആണ് 6 കേസുകളാണ് വരുന്നത് അതിലൊന്നാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂഡ് അറ്റ് പാർ ദെൻ റെഡീമബിൾ അറ്റ് പാർ നമുക്ക് ഓരോ കേസ് 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മുടെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേസ് വാല്യൂ 10 രൂപയാണ് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് റെഡീമബിൾ അറ്റ് പാർ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ റിഡംഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടത് എത്രയാണ് 10 രൂപ തന്നെയാണ് അതാണ് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ദെൻ രണ്ടാമത്തെ കേസാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപക്കാണ് 2 രൂപ അധികം നമ്മൾ പ്രീമിയം കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിക്ക് എന്ത് കിട്ടുന്നുണ്ട് 12 രൂപ ലഭിക്കുന്നുണ്ട് ദെൻ റെഡീമബിൾ അറ്റ് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് എത്രയാണ് പാർ 10 രൂപയാണ് കമ്പനി തിരിച്ചു കൊടുക്കേണ്ടത്
ക്ലിയർ. ദെൻ മൂന്നാമത്തെ കേസാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് ഡീമബിൾ അറ്റ് പാർ. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് ഡീമബിൾ അറ്റ് പാർ. 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് 8 രൂപക്കാണ്. കമ്പനി അത് തിരിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ റെഡീമബിൾ എന്ന് പറയുന്ന റെഡീമബിൾ അറ്റ് പാർ 10 രൂപക്കാണ് കമ്പനി 10 രൂപയാണ് കമ്പനി തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 കേസ്, ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഇനി അടുത്തൊരു കേസാണ് ഇഷ്യൂഡ് അറ്റ് പാർ. 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന 3 രൂപക്കാണ്, 10 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. റെഡീമബിൾ അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. സോ 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, 10 രൂപക്കാണ് കമ്പനിക്ക് 10 രൂപ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കമ്പനി തിരിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ റിഡംഷൻ നടത്തേണ്ട 3 രൂപക്കാണ്, 12 രൂപക്കാണ്. കമ്പനി 2 രൂപ അധികം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. ദെൻ അടുത്തൊരു കേസാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസ്കൗണ്ടിനാണ്, ദെൻ റെഡീമബിൾ അറ്റ് പ്രീമിയം. 10 രൂപ വിലയുള്ള ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് 8 രൂപക്കാണ്, കമ്പനിക്ക് 8 രൂപ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ഇനി തിരിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് റിഡംഷൻ നടത്തേണ്ടത് 12 രൂപക്കാണ്. ക്ലിയർ. അപ്പോൾ 8 രൂപക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡിബഞ്ചർ കമ്പനി റീപേയ്മെൻറ്റ് നടത്തുന്നത് 8 രൂപക്കാണ്, 12 രൂപക്കാണ്. ദെൻ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം രണ്ടും പ്രീമിയത്തിനാണ്. ദാറ്റ് മീൻസ് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് 8 രൂപക്കാണ്, 12 രൂപക്ക് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 രൂപ പ്രീമിയമാണ്. ദെൻ അഗെയിൻ കമ്പനി റീപേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ റിഡംഷൻ നടത്തേണ്ടത് റെഡീമബിൾ അറ്റ് പ്രീമിയം, വീണ്ടും പ്രീമിയത്തിലാണ് കമ്പനി അത് റീപേയ്മെൻറ്റ് നടത്തുന്നത്. ഈ പ്രീമിയം എന്ന് പറയുന്നത് ഒന്നുകിൽ 11 രൂപക്കാവാം, അതല്ലെങ്കിൽ 12 ആവാം, 13 ആവാം. അപ്പോൾ ഇഷ്യൂ ചെയ്ത പ്രീമിയവും റിഡംഷൻ പ്രീമിയവും ഒന്നാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മേ ബി എന്ത് ചെയ്യാം, അതിൽ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ 12 രൂപക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, റിഡംഷൻ നടത്തേണ്ടത് ഒന്നുകിൽ 11ഓ 12ഓ 13ഓ ഒക്കെ ആവാം. അപ്പോൾ ഈ 6 കേസുകളാണ് വരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഈ 6 കേസുകളും പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നിൻ്റെയും ജേണൽ എൻട്രികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ട്രിക്സുകൾ എങ്ങനെയാണ് ജേണൽ എൻട്രി നമുക്ക് കാണാതെ പഠിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഈ 6 കേസുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ, ദെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഓക്കെ, പ്രീമിയം മീൻസ് ഫേസ് വാല്യുവിനെക്കാട്ടിലും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, റിഡംഷൻ നടത്തുമ്പോൾ, ഇഷ്യൂ ചെയ്യുമ്പോഴോ നമുക്ക് പ്രീമിയം ഇങ്ങോട്ട് ലഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ കേസുകളും 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1-ാമത്തെ കേസാണ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. സപ്പോസ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് ഫേസ് വാല്യൂ എടുക്കുന്നത്, എഗെയിൻ നമ്മൾ ഫേസ് വാല്യൂ എടുക്കുന്നത് 10 രൂപയാണ്. നമ്മൾ എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ ജേണൽ എൻട്രി പറയുന്നത്. ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ടാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചർ. അപ്പോൾ 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തത്രക്കാണ്, 10 രൂപക്ക് തന്നെയാണ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അപ്പർ ടു ഡിബഞ്ചർ. നമുക്കറിയാം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനികൾക്ക് എന്താണ് ക്യാഷ് ലഭിക്കുകയാണ്, കമ്പനികൾക്ക് ക്യാഷ് കിട്ടുകയാണ്. അപ്പോൾ നമുക്കറിയാം ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. സോ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അത് ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇങ്ങോട്ട് ലഭിക്കുകയാണ് കമ്പനികൾക്ക്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ എന്ന് പറഞ്ഞിട്ട് 10 രൂപ. എത്ര രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, 10 രൂപയുടെ ഡിബഞ്ചർ. ദാറ്റ് മീൻസ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിബഞ്ചർ അക്കൗണ്ട് 10 രൂപ. സോ ഇതാണ് ജേണൽ എൻട്രി എന്ന് പറയുന്ന 1-ാമത്തെ കേസ്.
ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കുക, ലോജിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. എത്രയാണോ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ലഭിച്ചിട്ടുള്ളത്, മേ ബി 10 രൂപയാവാം, അല്ലെങ്കിൽ 8 രൂപയാവാം, അല്ലെങ്കിൽ 12 ആവാം, എത്രയാണോ ലഭിച്ചിട്ടുള്ളത് അത് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, ദെൻ എല്ലായ്പ്പോഴും ഡിബഞ്ചർ അക്കൗണ്ട്, ഏത് ജേണൽ എൻട്രി നിങ്ങൾ എഴുതുകയാണെങ്കിലും, ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിങ്ങൾ എവിടെ ഡിബഞ്ചർ അക്കൗണ്ട് എഴുതുകയാണെങ്കിലും, ഈ ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത്. ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ, അതായത് 10 രൂപ വിലയിലെ ഡിബഞ്ചർ ആണെങ്കിൽ 10 രൂപയാണ് നിങ്ങൾ എല്ലാ സമയത്തും എവിടെ കാണിക്കേണ്ടത്, ഡിബഞ്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഇനി ബാങ്ക് അക്കൗണ്ടിലോ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണോ ലഭിച്ചിട്ടുള്ളത് അത് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുക. ഇതാണ് ലോജിക് എന്ന് പറയുന്നത്. സോ ഡിബഞ്ചർ അക്കൗണ്ട് എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത്. എവിടെ ഡിബഞ്ചർ അക്കൗണ്ട് കണ്ടാലും അവിടെ നിങ്ങൾ ഫേസ് വാല്യൂ കൊണ്ടുപോയി ഇടുക. ദെൻ നെക്സ്റ്റ് ആണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതും, ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതുമായിട്ട് നിങ്ങൾ അതിൽ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ജാലൻഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ജാലൻഡർ എന്ന് പറയുന്നത്, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. നമുക്കറിയാം 10 രൂപ വിലയുള്ള ഡിബഞ്ചറായിരുന്നു നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്, 12 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി റിഡീമബിളോ, റിഡീമബിൾ എന്ന് പറയുന്നത് 10 രൂപക്കാണ് നമുക്കത് റിഡംഷൻ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 രൂപ അധികമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ 2 രൂപ അധികമായി ലഭിച്ചത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. സോ ബീങ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതെന്ത് ചെയ്യണം, നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലോട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു അക്കൗണ്ട് കടന്നു വരും, അതാണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ കമ്പനികൾക്ക് അധികമായിട്ട് ക്യാഷ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു അക്കൗണ്ട് കടന്നു വരും, അതാണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി ഒന്ന് നോക്കാം. നമ്മൾ ആൾറെഡി പറഞ്ഞതുപോലെ തന്നെ ജേണൽ എൻട്രി, അതായത് 10 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചർ നമ്മൾ എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, 12 രൂപക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എത്ര ലഭിച്ചിട്ടുണ്ടാവും, ബാങ്ക് അക്കൗണ്ടിൽ 12 രൂപ, 12 രൂപക്കാണല്ലോ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ 12 രൂപ ലഭിച്ചിട്ടുണ്ടാവും. എത്ര രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തത്, 10 രൂപയുടെ ഡിബഞ്ചർ. സോ ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് ടു ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് ഡിബഞ്ചർ അക്കൗണ്ട് 10 രൂപ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം, ഡെബിറ്റ് സൈഡിൽ 12 ആണ്, ഇവിടെ 10 ആണ്. സോ 2 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ 2 രൂപ എന്താണ്, ഈ 2 രൂപ എന്ന് പറയുന്നത് നമുക്ക് അധികമായിട്ട് ലഭിച്ചിട്ടുള്ള പ്രീമിയം എമൗണ്ട് ആണ്. സോ ഈ പ്രീമിയം എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലോട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. സോ ഒരു പുതിയ അക്കൗണ്ട് കടന്നു വരും, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഓക്കെ, ഞാൻ ഷോർട്ടാക്കി എഴുതി എന്നേ ഉള്ളൂ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. സോ ജേലൻട്രി പഠിച്ചല്ലോ, ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ ലഭിച്ചത് ഡിബഞ്ചർ അക്കൗണ്ടിൽ, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ, ആ ഡിഫറൻസ് എന്താണ്, ഡിഫറൻസ് എന്താണ്, പ്രോഫിറ്റാണ്. നമുക്കറിയാം റിസർവുകൾ, പ്രോഫിറ്റുകളൊക്കെ എന്താണ്, നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ക്രെഡിറ്റ് എൻട്രിയാണ് വരിക. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, 2 രൂപ അധികമായിട്ട് പ്രീമിയം ലഭിച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ഓക്കെ, നെക്സ്റ്റ് കേസ് ആണ് വെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. 10 രൂപ വിലയുണ്ടായിരുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 8 രൂപക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, കമ്പനിക്ക് 8 രൂപ ലഭിച്ചിട്ടുണ്ട്. ഇനി റീപേയ്മെൻറ്റ് നടത്തേണ്ടത്, ഈ ഒരു ഡിബഞ്ചർ നമ്മൾ റീപേയ്മെൻറ്റ് നടത്തേണ്ടത് 10 രൂപക്കാണ്. സോ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്കൗണ്ടിനാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ജേണൽ എൻട്രി ഒന്ന് എഴുതി നോക്കാം, എത്ര രൂപയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, 8 രൂപക്ക് അല്ലേ, 8 രൂപക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ലഭിച്ചിട്ടുണ്ടാവും, ബാങ്ക് അക്കൗണ്ടിൽ 8 രൂപ, 8 രൂപക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ കിട്ടിയത് എവിടെ കാണിക്കുക, ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുക. ദെൻ എത്ര രൂപയുടെ ഡിബഞ്ചറാണ്, 10 രൂപയുടെ ഡിബഞ്ചറാണ്. സോ ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് ആൾവേസ് ഫേസ് വാല്യൂ. ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിൽ ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത്.
ഓക്കെ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത്. സോ നമുക്കിവിടെ കാണാം ഡെബിറ്റ് സൈഡിൽ ഒരു 2 രൂപ കുറവ് വരുന്നുണ്ട് അല്ലേ. ദെൻ ഈ 2 രൂപ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഇപ്പോൾ ഡിബഞ്ചർ നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ഒരു പുതിയ അക്കൗണ്ടും കൂടെ കടന്നു വരും. അതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സ്പേസ് കുറവാണ്. ഓക്കെ സോ ജേണൽ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ നമുക്കിവിടെ കാണാം ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ ആണ്, ബാങ്ക് അക്കൗണ്ടിലോ എല്ലായ്പ്പോഴും എത്രയാണോ എമൗണ്ട് ലഭിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ എല്ലായ്പ്പോഴും എമൗണ്ട് എത്രയാണോ റിസീവ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ജേണൽ എൻട്രി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബാങ്കിൽ എത്രയാണോ ലഭിച്ചത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 8 രൂപക്കാണെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് കാണിക്കാം. ദെൻ ടു ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ കാണിക്കുക. ഇതാണ് ആദ്യത്തെ 3 കേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 4 കേസ് എന്ന് പറയുന്നത്, ഓക്കെ സോ ഇവിടെ നോക്കൂ, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. 10 രൂപ വിലയുണ്ടായിരുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 10 രൂപക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, എന്നാൽ റിഡീമബിൾ അറ്റ് പ്രീമിയം. 2 രൂപ നമ്മൾ എന്ത് ചെയ്യണം, അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജേണലിൻ്റെ ഒന്ന് എഴുതി നോക്കിയാലോ. സോ ബാങ്കിൽ നമുക്ക് എത്ര ലഭിച്ചിട്ടുണ്ട്, 10 രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ എന്ന് പറഞ്ഞിട്ട് 10 രൂപീസ്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ ആണ്. സോ ഡിബഞ്ചർ അക്കൗണ്ടിലോട്ട് ഡിബഞ്ചർ അക്കൗണ്ടിൽ 10 രൂപ കാണിക്കുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത്, റീപേയ്മെൻറ്റ് നമ്മൾ റിഡംഷൻ നിലവിൽ നമ്മൾ നടത്തിയിട്ടില്ല, റീപേയബിൾ ആണ്, റിഡീമബിൾ ആണ്. സോ നമുക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റിയാണ്. സോ ഈ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യും, അതിന് മുൻപേ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ട 2 രൂപ കമ്പനികൾ എന്ത് ചെയ്യും, ഇപ്പോൾ തന്നെ അതൊരു പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും പുതിയ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതാണ് പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം ഓൺ റിഡംഷൻ. ഇതൊരു ലയബിലിറ്റിയാണ്, ഇതൊരു പ്രൊവിഷനായിട്ട് കമ്പനി എന്ത് ചെയ്യും, 2 രൂപ അവിടെ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കും. ഓക്കെ സോ നമ്മൾ നിലവിൽ റിഡംഷൻ നടത്തിയിട്ടില്ല, അതിന് മുൻപ് തന്നെ കമ്പനി എന്ത് ചെയ്തു, ഒരു പ്രൊവിഷനായിട്ട് പ്രീമിയം ഓർ റിഡംഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ 2 രൂപ ലയബിലിറ്റി, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ട്. നമുക്കിവിടെ കാണാം ഈ 2 രൂപ അധികം കൊടുക്കുക എന്ന് പറയുമ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. ലോസ്, അതുപോലെ തന്നെ എക്സ്പെൻസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം അത് ഡെബിറ്റാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, 12 രൂപയും ഇവിടെ 10 രൂപയാണ്. സോ ഇവിടെ 2 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് എന്താണ്, അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഓക്കെ 2 രൂപ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് ഫ്യൂച്ചറിൽ, നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മളൊരു പ്രൊവിഷനായിട്ട് പ്രീമിയം ഓർ റിഡംഷൻ അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ 2 രൂപ അധികം കൊടുക്കുക എന്ന് പറയുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. ലോസ് ആയതുകൊണ്ട് തന്നെ അതൊരു പുതിയ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റി, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞതുപോലെ എത്രയാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുക, ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ കാണിക്കുക. ദെൻ റിഡംഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രീമിയം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് കടന്നു വരും, പ്രീമിയം ഓൺ റിഡംഷൻ. ദെൻ ആ ഡിഫറൻസ് എന്താണ്, ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 2 രൂപ. ഓക്കെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇഷ്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രീമിയം ആണ്. ഇവിടെ നമുക്ക് എന്താണ്, പ്രീമിയം ഓർ റിഡംഷൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. നിലവിൽ എന്താണ്, അത് കമ്പനിയുടെ കയ്യിൽ ഉണ്ട് താനും, അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ട്. ലയബിലിറ്റിയാണ്, അതോടൊപ്പം തന്നെ കമ്പനി അത് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, അത് റിഡംഷൻ നടത്തിയിട്ടില്ല. ഇനി റിഡംഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ജേണൽ എൻട്രി ഓപ്പോസിറ്റ് ആയിട്ട് വരും.
ഓക്കെ അപ്പോൾ ഇതാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. നാലാമത്തെ കേസിൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് കേസ് ആണ് വെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. 10 രൂപ വിലയുള്ള ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 8 രൂപക്കാണ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദെൻ റിഡംഷൻ നടത്തേണ്ടത് റീപേയ്മെൻറ്റ് നടത്തേണ്ടത് റിഡീമബിൾ അറ്റ് പ്രീമിയം 12 രൂപ. 10 രൂപ വില ഉണ്ടായിരുന്ന ഡിബഞ്ചർ നമ്മൾ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. സോ നമുക്കിവിടെ കാണാം ഇഷ്യൂ ചെയ്ത സമയത്ത് ഓൾറെഡി ഒരു 2 രൂപ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതോടൊപ്പം തന്നെ റിഡംഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 2 രൂപയും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ടോട്ടൽ എത്ര വരുന്നുണ്ട്? ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 രൂപ നമുക്ക് ലോസ് വരുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി ഒന്ന് എഴുതി നോക്കാം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ലഭിച്ചിട്ടുള്ളത്? 8 രൂപയാണല്ലോ. ഈ 8 രൂപ നമ്മൾ എവിടെ കാണിക്കണം? ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം, കിട്ടിയതായിട്ട് കാണിക്കുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ, ബാങ്ക് അക്കൗണ്ടിൽ 8 രൂപ കാണിക്കുക. ദെൻ ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലായ്പ്പോഴും എന്താണ്, ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ കാണിക്കണം. ഇനി നമുക്കറിയാം ഇവിടെ റിഡംഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ 2 രൂപ അധികമായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മുന്നേ കൂട്ടി അതൊരു പ്രൊവിഷനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, പുതിയൊരു അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതാണ് പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്? 2 രൂപ. സോ നമുക്കിവിടെ കാണാം ഇവിടെ ടോട്ടൽ 12 വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡ് 12 വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 8 ഉള്ളൂ. ബാക്കി വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 2 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് 2 രൂപ അധികമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം. സോ ടോട്ടൽ ഇവിടെ എത്ര വരും? ടോട്ടൽ 4 രൂപ. അതെന്താണ്? അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ. നിങ്ങൾ ഇത് ഇതേപോലെ ജേണൽ എൻട്രി കാണാതെ പഠിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരും. ചിലപ്പോൾ എന്ത് ചെയ്യാം, മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയത് കാണിക്കുക, ഡിബഞ്ചർ അക്കൗണ്ടിൽ 10 രൂപ, പ്രീമിയം റിഡംഷൻ്റെ സമയത്ത് പ്രീമിയം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ 2 രൂപ പ്രീമിയം ഓൺ റിഡംഷനായിട്ട് കാണിക്കുക. ദെൻ ലോസ് എന്ത് ചെയ്യുക? ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇതാണ് അഞ്ചാമത്തെ ജേണൽ എൻട്രി. ഇനി ഒരൊറ്റ ജേണൽ എൻട്രിയും കൂടെ വരുന്നുണ്ട്. ഓക്കെ അവസാനത്തെ കേസാണ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. രണ്ടും പ്രീമിയത്തിനാണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപക്കാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ റിഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിന് തന്നെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? അത് റിഡംഷൻ നടത്തുന്നത്. സപ്പോസ് 12 രൂപയോ അല്ലെങ്കിൽ 13 രൂപയോ ഒക്കെ ആണെന്ന് കരുതുക. ഓക്കെ ഇപ്പോൾ സപ്പോസ് 12 രൂപക്കാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, അത് റിഡംഷൻ നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ ലഭിച്ചിട്ടുള്ളത്, എത്രയാണ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, 12 രൂപയാണല്ലോ. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ, ബാങ്ക് അക്കൗണ്ടിൽ 12 രൂപ കാണിക്കുക. ടു ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞതുപോലെ ഫേസ് വാല്യൂ കാണിക്കുക. ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപ വരെയുള്ള ഡിബഞ്ചറാണ്. സോ ഡിബഞ്ചർ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് കാണിക്കണം? 10 രൂപ കാണിക്കുക. നമുക്കറിയാം 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്ത് 12 രൂപക്കാണ്, 2 രൂപ പ്രീമിയം നമുക്ക് അധികമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ അധികമായി ലഭിച്ചിട്ടുള്ളത് എന്താണ്? അതാണ് സെക്യൂരിറ്റി പ്രീമിയം. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതെന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം റിസർവിലോട്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്. സെക്യൂരിറ്റി പ്രീമിയം റിസർവിലോട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇനി നമുക്കറിയാം റിഡംഷൻ നടത്തേണ്ടത് 10 രൂപക്കാണ്, പ്രീമിയത്തിന് തന്നെയാണ് കമ്പനി റിഡംഷൻ നടത്തേണ്ടത്. സോ 2 രൂപ കമ്പനി എന്ത് ചെയ്യണം? റിഡംഷൻ നടത്തുന്ന സമയത്ത് 2 രൂപ അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. സോ അതിന് മുൻപ് എന്ത് ചെയ്യണം? കമ്പനി അതൊരു പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു അക്കൗണ്ട് അതിനായിട്ട് ഓപ്പൺ ചെയ്യും. അതാണ് പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ
റിഡംഷൻ. സോ നമുക്കറിയാം 2 രൂപ അധികമായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ലോസ് ആണ്. അതെന്ത് ചെയ്യണം, ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ. ഇതാണ് അവസാനത്തെ കേസ്. വളരെ എളുപ്പമാണല്ലോ. സോ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടിയത് കാണിക്കുക, ഡിബെഞ്ചർ അക്കൗണ്ട് എല്ലായ്പ്പോഴും ഫേസ് വാല്യൂ കാണിക്കുക. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ അത് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലോട്ടും, റിഡംഷൻ നടത്തുന്ന സമയത്ത് പ്രീമിയം ഓർ റിഡംഷൻ അക്കൗണ്ടിലോട്ടും നമ്മൾ കാണിക്കുക. ഇതാണ് 6 കേസ് ഓഫ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഇഷ്യൂഡ് അറ്റ് ₹95, റീപേബിൾ അറ്റ് ₹100, ദെൻ ഇഷ്യൂഡ് അറ്റ് ₹95, റീപേബിൾ അറ്റ് ₹105, ദെൻ ഡിബെഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹100, റീപേബിൾ അറ്റ് ₹105, ദെൻ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ₹105, റീപേബിൾ അറ്റ് ₹100. ഞാൻ ഇവിടെ ജേണൽ എൻട്രി പറയുന്നില്ല, ദാറ്റ് മീൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല, നമ്മൾ ആൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഏതെല്ലാം കേസുകളാണ് എന്നുള്ളത് പറഞ്ഞു തരാം. നമുക്കിവിടെ ആദ്യമേ തന്നെ ഫേസ് വാല്യൂ കണ്ടെത്തണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ എവിടെയും ഫേസ് വാല്യൂ എന്താ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. എങ്ങനെയാണ്, നമുക്കറിയാം ഒരിക്കലും റിഡംഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് നടത്താറില്ല, റിഡംഷൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഡിസ്കൗണ്ട് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. സോ നമുക്കിവിടെ കാണാം റിഡംഷൻ നടത്തുന്നത് 100 രൂപ, 105, 105, 100 ആണ്. ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. സോ നമ്മളിവിടെ എന്ത് മനസ്സിലാക്കണം, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ ഒന്നാമത്തെ കേസിൽ ദാറ്റ് മീൻ 10 രൂപയല്ല, 100 രൂപയാണ് ഫേസ് വാല്യൂ. ദാറ്റ് മീൻസ് 100 രൂപക്കാണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ 100 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഓരോ കേസുകളും നമ്മൾ പറഞ്ഞു തരും, ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ, സോ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ₹95, 100 രൂപയിലും കുറവാ, ദാറ്റ് മീൻസ് ഡിസ്കൗണ്ട് ആണ് അല്ലേ. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ദെൻ റെഡീമബിൾ അറ്റ് പാർ. ദെൻ നെക്സ്റ്റ് കേസ് ആണ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം, 5 രൂപ അധികമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് കേസ് ആണ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റീപേബിൾ അറ്റ് പ്രീമിയം. ദ നെക്സ്റ്റ് കേസ് ആണ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. അപ്പോൾ ഈ രീതിയിലാണ് വരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട്, എക്സ്പെക്റ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.